അബ്രഹാമിന്റെ മറക്കപ്പെട്ട മകനായ അല്ലെങ്കിൽ ഒഴിവാക്കപ്പെട്ട മകനായ ഇഷ്മേലിന്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് എത്രത്തോളം അറിയാം ഇഷ്മയിൽ ആയിരുന്നു അബ്രഹാമിന്റെ ആദ്യ മകൻ അബ്രഹാമിന് എൺപത്തി ആറ് വയസ്സുള്ളപ്പോൾ ഹെബ്രോണിന് സമീപം താമസിക്കുന്ന സമയത്താണ് ഇഷ്മയിൽ ജനിക്കുന്നത് ഉൽപ്പത്തി പതിനഞ്ചിൽ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അബ്രഹാമിന് ഒരു മകൻ ഉണ്ടാകുമെന്നും അവൻ അനേക രാജ്യങ്ങളുടെ പിതാവാകുമെന്നും വാഗ്ദത്തം ചെയ്തു ആ സമയത്ത് അബ്രഹാമിന് കുട്ടികളില്ലായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ സാറയ്ക്ക് ഗർഭം ധരിക്കാൻ കഴിയില്ലായിരുന്നു ഈ വാഗ്ദത്വം എങ്ങനെ നിറവേറുമെന്ന് അവൻ ചോദിച്ചു ഈ വീഡിയോയിൽ അബ്രഹാമിന്റെ മറക്കപ്പെട്ട മകനായ അല്ലെങ്കിൽ ഒഴിവാക്കപ്പെട്ട മകനായ ഇഷ്മേലിന്റെ രസകരമായ ജീവചരിത്രത്തെക്കുറിച്ച് നമുക്ക് കാണാം ഈ ബൈബിൾ സംഭവം മാനുഷിക പോരാട്ടങ്ങളുടെയും ദൈവിക വാഗ്ദത്വങ്ങളുടെയും ദൈവത്തിന്റെ ശാശ്വതമായ കൃപയുടെയും ഒരു ചരിത്രമാണ് ഉൽപ്പത്തി പതിനാറിന്റെ മൂന്നിൽ അപ്പോഴും സാറായി എന്ന് വിളിച്ചിരുന്ന സാറ തന്റെ ഭർത്താവ് അബ്രാം എന്ന് വിളിക്കപ്പെട്ടിരുന്ന അബ്രഹാമിനോട് അവളുടെ ഈജിപ്ഷ്യൻ വേലക്കാരിയായ ഹാഗറിൽ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കാൻ നിർദ്ദേശിച്ചു അപ്പോ സാറായി അബ്രഹാമിന്റെ ഭാര്യ ഈജിപ്ത് കാരിയായ തന്റെ ദാസി ഹാഗറിനെ കൂട്ടിക്കൊണ്ടുപോയി അബ്രഹാം കനാൻ ദേശത്ത് പത്തു വർഷം താമസിച്ച ശേഷം ആഗാറിനെ തന്റെ ഭർത്താവായ അബ്രഹാമിന് ഭാര്യയായി കൊടുത്തു ഉൽപ്പത്തി പതിനാറിന്റെ മൂന്ന് ഇത് അക്കാലത്ത് ഒരു സാധാരണ ആചാരം തന്നെയാണ് കാരണം യാക്കോബിന്റെ ഭാര്യമാരും ഇതുപോലെ തന്നെ ചെയ്തു ഭാര്യ ഭർത്താവിന് ഒരു വേലക്കാരിയെ കൊടുക്കുന്നു ആ വേലക്കാരിയിൽ നിന്ന് ജനിച്ചതെല്ലാം അവരുടെ സന്തതിയായാണ് അക്കാലത്ത് കണക്കാക്കിയിരുന്നത് ഇത് വാടക ഗർഭധാരണത്തിന്റെ ആദ്യകാല രൂപമായിരിക്കാനാണ് സാധ്യത എന്ന് തോന്നുന്നു പുരാതന കാലത്ത് ഗർഭം ധരിക്കാൻ കഴിയാത്ത ഒരു സ്ത്രീ തന്റെ ഭർത്താവിന് കുട്ടികൾ പ്രസവിക്കുന്ന ഒരു ദാസി കൊടുക്കുന്നത് സാധാരണമായിരുന്നു പക്ഷേ മക്കളെ വളർത്തുന്നത് ആ ദാസിയല്ല ഭാര്യയാണ് ശരി ഇങ്ങനെ ചെയ്താൽ നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് അബ്രഹാമിനും സാറയ്ക്കും തോന്നി പക്ഷേ അത് പരിഹരിച്ചതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് വേണം പറയാൻ ഹാഗർ ഗർഭം ധരിച്ചു താൻ ഗർഭിണിയായെന്ന് ഹാഗർ മനസ്സിലാക്കിയപ്പോൾ അവൾ സാറയെ വിഷമിപ്പിക്കാൻ തുടങ്ങി സാറ അബ്രഹാമിനോട് സഹായം ചോദിച്ചു ഉൽപ്പത്തി പതിനാറിന്റെ നാല് അഞ്ച് ഇങ്ങനെ പറയുന്നു അവൻ ഹാഗറിന്റെ അടുക്കൽ ചെന്നു അവൾ ഗർഭം ധരിച്ചു താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോ യജമാനത്തി അവളുടെ കണ്ണിന് നിന്നയായി അപ്പോൾ സാറ അബ്രഹാമിനോട് എനിക്ക് ഭവിച്ച അന്യായത്തിന് നീ ഉത്തരവാദി ഞാൻ എന്റെ ദാസിയെ നിന്റെ മാർവിടത്തിൽ തന്നു എന്നാൽ താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോ ഞാൻ അവളുടെ കണ്ണിന് നിന്നെയായി യഹോവ എനിക്ക് നിനക്ക് മധ്യയെ ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞു ഉൽപ്പത്തി പതിനാറിന്റെ നാല് അഞ്ച് അബ്രഹാം സാറയോട് നിനക്ക് എന്താണ് ഇഷ്ടം അതേപോലെ അവളോട് ചെയ്യുക എന്ന് പറഞ്ഞു അതിനുശേഷം സാറ ഹാഗറിനെ ഉപദ്രവിക്കാൻ തുടങ്ങി അതുകാരണം ഹാഗർ അവിടം വിട്ട് ഓടിപ്പോയി ഗർഭം വഹിക്കാൻ കഴിയാത്ത സാറയ്ക്ക് ഹാഗറിൽ നിന്ന് ഒരു മകനുണ്ടായിരുന്നു ഇഷ്മയേൽ നിയമപരമായി സാറയുടെ മകനാണ് എന്നിരുന്നാലും സാറ ഹാഗറിനെ എങ്ങനെ ഉപദ്രവിച്ചുവെന്ന് ബൈബിൾ വിശദീകരിക്കുന്നില്ല കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ദൈവം അബ്രഹാമുമായി ഒരു ഉടമ്പടി ചെയ്തു അവന്റെ വീട്ടിലെ എല്ലാ പുരുഷന്മാരും പരിശോധന ചെയ്യണമെന്ന് പറഞ്ഞു ദൈവം അബ്രഹാമിനോട് അവന്റെ മകനായ ഇഷ്മയേലും അവന്റെ വീട്ടിൽ ജനിച്ച അടിമകളും അവൻ വിലയ്ക്ക് വാങ്ങിയവരും ഉൾപ്പെടെ അവന്റെ വീട്ടിലെ എല്ലാ പുരുഷന്മാരും പരിശോധന ചെയ്യണമെന്ന് കൽപ്പിച്ചു അബ്രഹാം പരിശോധന ചെയ്തപ്പോ അവന് തൊണ്ണൂറ്റൊമ്പത് വയസ്സായിരുന്നു ഇഷ്മയിലിന് പതിമൂന്ന് വയസ്സും സാറയുടെ സ്വന്തം മകനായി ഇസഹാക്കിന്റെ ജനനം ഹാഗറിനും സാറയും തമ്മിലുള്ള പ്രശ്നത്തെ പിന്നെയും വഷളാക്കി തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇഷ്മായിലിന്റെ ജനനത്തിന് വളരെ മുമ്പ് തന്നെ അവർ തമ്മിലുള്ള പ്രശ്നം ആരംഭിച്ചിരുന്നു അങ്ങനെ ഹാഗർ വീട് വിട്ട് ഇറങ്ങി ഓടിപ്പോയി അങ്ങനെ പോകുന്ന സമയത്ത് മരുഭൂമിയിൽ വെച്ച് കർത്താവിന്റെ ദൂതൻ ഹാഗറിനെ കണ്ട് അബ്രഹാമിന്റെ വീട്ടിലേക്ക് മടങ്ങി പോവാൻ അവളോട് കൽപ്പിച്ചു അവിടെ വെച്ചാണ് കർത്താവിന്റെ ദൂതൻ അവളോട് നീ ചുമക്കുന്ന മകന് ഇസ്മായിൽ എന്ന് പേരിടണം എന്ന് പറഞ്ഞത് ഇസ്മായിൽ എന്ന പേരിന്റെ അർത്ഥം ദൈവം കേട്ടു എന്നാണ് തീർച്ചയായും ഹാഗറിന്റെ ബുദ്ധിമുട്ട് കർത്താവ് കേട്ടു ഉൽപ്പത്തി പതിനാറിന്റെ പതിനൊന്ന് എന്നിരുന്നാലും സാറയും ഹാഗറും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മാറിയില്ല ഇസഹാക്കിന്റെ മുലകുടി മാറിയപ്പോൾ പ്രശ്നം പിന്നെയും വലുതായി വളരെ അസ്വസ്ഥതയായ സാറ ഹാഗറിനെയും മകനെയും വീട്ടിൽ നിന്ന് പറഞ്ഞുവിടാൻ അബ്രഹാമിനോട് ആവശ്യപ്പെട്ടു ദൈവം തനിക്ക് വാഗ്ദത്തം ചെയ്ത പുത്രനായി ഇസ്മായിൽ അബ്രഹാം കണക്കാക്കിയിരുന്നു തീർച്ചയായും സാറയ്ക്ക് ഒരു സ്വന്തപുത്രൻ ജനിക്കുമെന്ന് ദൈവം പറഞ്ഞപ്പോഴും ഇഷ്മയിൽ തന്റെ അനന്തരവകാശയെ ഉണ്ടല്ലോ പിന്നെ വേറൊരു മകന്റെ ആവശ്യം എന്തെന്ന് അബ്രഹാം ചോദിച്ചതായി നമുക്ക് അവിടെ കാണാം ഉൽപ്പത്തി പതിനേഴിന്റെ പതിനെട്ടിൽ ഇഷ്മയിൽ നിന്റെ മുൻപാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു ഇസഹാക്ക് ജനിച്ചതിനു ശേഷവും അബ്രഹാം ഇഷ്മയിലിനെ നന്നായി നോക്കിയിരുന്നു തന്നെ നിരസിക്കാനുള്ള സാറയുടെ ആഗ്രഹത്തിൽ ഇസ്മയിൽ ഒരുപാട് ദുഃഖിച്ചു കുടുംബത്തിൽ ഇസഹാക്കിന്റെ സ്ഥാനത്തിന് ഇഷ്മയിൽ ഒരു ഭീഷണി ആയിരിക്കുമെന്ന് കണ്ടപ്പോൾ സാറ അവനെ ഒഴിവാക്കാൻ ആഗ്രഹിച്ചു ഉൽപ്പത്തി ഇരുപത്തി ഒന്നാമതിയായും ദാസിയെയും അവളുടെ മകനെയും പുറത്താക്കാനുള്ള ഈ അഭ്യർത്ഥന പുരാതന നിയമത്തിന്റെ എല്ലാ മാനദണ്ഡങ്ങൾക്കും വിരുദ്ധമാണെന്ന് തോന്നി ദാസിമാരുടെ മക്കളെ വേണമെങ്കിൽ തരന്താഴ്ത്താം അതായത് മകനെന്ന സ്ഥാനത്ത് നിന്ന് മാറ്റാം പക്ഷേ ന്യായമായ കാരണങ്ങളൊന്നും ഇല്ലാതെ വീട്ടിൽ നിന്ന് പിരിച്ചുവിടാൻ പാടില്ല അബ്രഹാം ഈ കാര്യത്തെ എതിർത്തു ദൈവം പറഞ്ഞു സാറ എന്താണോ പറയുന്നത് അതനുസരിച്ച് ചെയ്യുകയെന്ന് അതുകൊണ്ട് മാത്രം അബ്രഹാം ഇത് ചെയ്തു ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറക്കി അക്കാലത്തെ നിയമങ്ങൾ അനുസരിച്ചല്ലെന്ന് കാണിക്കുന്നു ഇഷ്മേൽ ഇസഹാക്കിനെ ഭീഷണിപ്പെടുത്തത് കൊണ്ടാണോ ഇസഹാഖിന്റെ നിലനിൽപ്പിന് ഭീഷണിയായതുകൊണ്ടാണോ സാറ ഇങ്ങനെ ചെയ്തതെന്ന് ചിലപ്പോൾ ചോദിക്കാം ഉൽപത്തി ഇരുപത്തി ഒന്നിന്റെ ഒൻപത് ഇങ്ങനെ പറയുന്നു മിശ്രംദാസി ഹാഗർ അബ്രഹാമിന് പ്രസവിച്ച മകൻ പരിഹാസി എന്ന് സാറ കണ്ടു അപ്പോ അതിനർത്ഥം ഇഷ്മയിൽ ഇസഹാക്കിനെ കളിയാക്കുകയായിരുന്നെന്നോ അതോ അവനോടൊപ്പം കളിക്കുവായിരുന്നോ എന്നാണോ ഈ സന്ദർഭത്തിൽ പരിഹാസി എന്ന വാക്കിന്റെ അർത്ഥം അവനെ കളിയാക്കിയെന്നോ അല്ലെങ്കിൽ ചുമ്മാ കടന്ന് ചിരിക്കുക എന്നാണോ അർത്ഥമാക്കുന്നത് സത്യത്തിൽ അവൻ എന്തെങ്കിലും അവിടെ ചെയ്തതുകൊണ്ടല്ല മറിച്ച് അവൻ അവിടെ ഉള്ളതുകൊണ്ട് ഇഷ്മേലിനെ ഇസഹാക്കിന്റെ എതിരാളിയായാണ് സാറ കണ്ടത് ഉൽപ്പത്തിയുടെ രചയിതാവ് ഇസ്മയലിന്റെ കഥ വിവരിക്കുന്നത് പ്രധാനമായും ഇസഹാക്കും ഇസ്മായേലും തമ്മിലുള്ള വേർതിരിവ് കാണിക്കാനാണ് വ്യക്തികൾ എന്ന നിലയിലല്ല മറിച്ച് ദൈവത്തിന്റെ പ്രവൃത്തിയുടെ പ്രാധാന്യം എന്ന നിലയിൽ ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തങ്ങൾ പാലിച്ചപ്പോൾ സ്വാഭാവികവും സാധാരണവുമായ നിയമങ്ങളാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞ ജടത്താൽ അവ നിർബന്ധിക്കപ്പെട്ടില്ല ഭാര്യയുടെ മകൻ എന്ന നിലയിൽ ഇസഹാക്കിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ മുൻഗണന അവിടെ എടുത്തു കാണിക്കാനാണ് ഹാഗറിനെയും ഇസ്മായിലിനെയും ഒഴിവാക്കിയത് എടുത്തു കാണിക്കുന്നു ഹാഗറിനെയും മകനോടൊപ്പം മരുഭൂമിയിലേക്ക് അയച്ചു മുൽപ്പത്തി ഇരുപതിന്റെ പത്തു മുതൽ പതിനാല് ഈ ദാസിയെയും മകനെയും പുറത്താക്കി കളകാം ഈ ദാസിയുടെ മകൻ എന്റെ മകൻ ഇസഹാഖിനോട് കൂടെ അവകാശിയാകരുത് എന്ന് പറഞ്ഞു തന്റെ മകൻ നിമിത്തം ഈ കാര്യം അബ്രഹാമിന് അനിഷ്ടമായി എന്നാൽ ദൈവം അബ്രഹാമിനോട് ബാലന്റെ നിമിത്തവും ദാസിയുടെ നിമിത്തവും നിനക്ക് അനിഷ്ടം തോന്നരുത് സാറ നിന്നോട് പറഞ്ഞതുപോലെയൊക്കെയും അവളുടെ വാക്ക് കേൾക്കുക ഇസഹാഖിൽ നിന്നുള്ളവനല്ലോ നിന്റെ സാക്ഷാൽ സന്തതി എന്ന് വിളിക്കപ്പെടുന്നത് ദാസിയുടെ മകനെയും ഞാനൊരു ജാതിയാക്കും അവൻ നിന്റെ സന്തതിയല്ലോ എന്നറി ചെയ്തു അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗറിന്റെ തോളിൽ വെച്ച് കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു അവൾ പുറപ്പെട്ടു പോയി ബേർഷേപ മരുഭൂമിയിൽ ഉഴഞ്ഞു നടന്നു അവൾ ദാഹിച്ച് വലഞ്ഞ് മരിക്കാറായി ദൈവം ബാലന്റെ നിലവിളി കേട്ട് അവന് വെള്ളം കൊടുത്തു എന്നിരുന്നാലും ദൈവത്തിന് ഇഷ്മലിനെ കുറിച്ച് പദ്ധതികളുണ്ടായിരുന്നു അബ്രഹാമിന്റെ മകനായതുകൊണ്ട് തന്നെ ഇസ്മായിൽ ഒരു വലിയ ജാതിയാകും ഒരു രാഷ്ട്രമാകുമെന്ന് ഹാഗറിൻ ഉറപ്പ് കൊടുത്തു നേരത്തെയും കൊടുത്തിരുന്നു ഉൽപ്പത്തി പതിനാറിന്റെ പത്ത് ഇരുപത്തിയൊന്നിന്റെ പതിനെട്ട് ഈ പ്രവചനത്തിന്റെ നിർത്തി ഉൽപ്പത്തി ഇരുപത്തിയഞ്ചിന്റെ പന്ത്രണ്ട് മുതൽ പതിനെട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇഷ്മയിൽ നിന്ന് പന്ത്രണ്ട് ആൺമക്കളുണ്ടായിരുന്നു അവർ ശക്തരായ നേതാക്കളായി മാറി അവസാനം ഒരു ജാതിയായി ഒരു രാജ്യമായി മാറി അതിങ്ങനെയാണ് സംഭവിച്ചത് ഈജിപ്ഷ്യൻ വംശജരായ ഹാഗർ തന്റെ മകന് ഒരു ഈജിപ്ഷ്യൻ ഭാര്യയെ കൊടുത്തു ഇഷ്മയിൽ പാരാൻ മരുഭൂമിയിൽ താമസിച്ചു ഉൽപ്പത്തി ഇരുപത്തി ഒന്നിന് ഹവീല തുടങ്ങി അഷൂറിലേക്ക് പോകുന്ന വഴിയിൽ മിശ്രൈമിന് കിഴക്കുള്ള ഷൂർ വരെ അവർ കുടിയിരുന്നു ഉൽപ്പത്തി ഇരുപത്തി അഞ്ചിന് പതിനെട്ട് അവന് പന്ത്രണ്ട് ആൺമക്കളും ഒരു മകളും ഉണ്ടായിരുന്നു ബൈബിളിൽ ഉൽപ്പത്തി ഇരുപത്തി അഞ്ചിന് പതിമൂന്നിൽ ഇഷ്മേലിന്റെ പുത്രന്മാരുടെ പേര് പറയുന്നു അവരുടെ വംശാവലി പ്രകാരം പേര് പേരായി ഇസ്മയിലിന്റെ പുത്രന്മാരുടെ പേരുകളാവത് ഇസ്മയിലിന്റെ ആദ്യ ജാതൻ നെബായോത് കേദാർ അത്ബയേൽ മിപ്ഷാം മിഷ്മ ധൂമ മഷ ഹദാദ് പേമ യേശൂർ നാഫീഷ് കേദാമ അതിനകത്ത് അതിശോക്തി ഉണ്ടാക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞ യാക്കോബിന് പന്ത്രണ്ട് ആൺമക്കൾ ഉണ്ടായിരുന്നതുപോലെ ഇസ്മായിലിനും പന്ത്രണ്ട് ആൺമക്കളുണ്ടായി അത് നെഹോറിന്റെ പന്ത്രണ്ട് ആൺമക്കളോടും ഏഷവിന്റെ പന്ത്രണ്ട് ആൺമക്കളോടും താരതമ്യം ചെയ്യപ്പെടുന്നു പിന്നീട് ഇസ്മായിലിന്റെ മകൾ ഉൽപ്പത്തി ഇരുപത്തിയെട്ടിന്റെ ഒൻപതിലും ഉൽപ്പത്തി മുപ്പത്തിയാറിന്റെ മൂന്നിലും സൂചിപ്പിക്കുന്നത് പോലെ ഇസഹാക്കിന്റെ മകൻ ഏഷാവിനെ വിവാഹം കഴിച്ചു ഇസ്മായിലിന്റെ സന്തതികൾ താമസിച്ചിരുന്ന ഹവീല പ്രദേശം അറേബ്യൻ പെനിൻസുലയുടെ വടക്ക് പ്രദേശമാണ് യഷിയാവ് അറുപതിന്റെ ഏഴിൽ പറയുന്നത് നിബയോത്തിന്റെയും കേദാറിന്റെയും സന്തതികളെ ആടുകളെ വളർത്തുന്ന ആൾക്കാരായിട്ടാണ് അവിടെ പറയുന്നത് ഇഷ്മയിലിന്റെ സന്തതികളെ അറബികൾ എന്നാണ് വിളിക്കുന്നത് അടിസ്ഥാനപരമായി നാടോടികൾ എന്നാണ് അതിനർത്ഥം തങ്ങളുടെ എല്ലാ സഹോദരന്മാരോടും ശത്രുതയിൽ ജീവിച്ച ഇസ്മയലിന്റെ സന്തതികൾ തുടക്കം മുതൽ യുദ്ധം ചെയ്യുന്ന ഒരു ജനമായിരുന്നു ഇഷ്മയിൽ ഒരു കാട്ടെഴുതിയെ പോലുള്ള മനുഷ്യനായിരിക്കുമെന്ന ദൈവത്തിന്റെ പ്രവചനം അങ്ങനെ നിറവേറി അവന്റെ കൈ എല്ലാവർക്കും വിരോധമായും എല്ലാവരുടെയും കൈ അവനെതിരെയുമായിരുന്നു അവൻ തന്റെ എല്ലാ സഹോദരന്മാരോടും ശത്രുതയിൽ ജീവിച്ചു ഉൽപ്പത്തി പതിനാറിന്റെ പന്ത്രണ്ട് അത് മാത്രമല്ല അബ്രഹാമിന് വേറെ മക്കൾ ഉണ്ടായിരുന്നു ഖെത്തുറയിൽ നിന്ന് ജനിച്ചവർ പെനിൻസുലയിൽ സ്ഥിരതാമസമാക്കി ഒന്ന് ദിന പ്രസ്ഥാന്തം ഒന്നിന്റെ മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്നിൽ ഏഷവിന്റെ സന്തതികൾ അതായത് അമരക്കിയർ ഉൽപത്തി മുപ്പത്തിയാറിന് പന്ത്രണ്ട് ഇസഹാക്ക് മാത്രം അബ്രഹാമിന്റെ അവകാശിയായി തുടർന്നെങ്കിലും ഇഷ്മയിലും അബ്രഹാമിന്റെ വെപ്പാട്ടിയിൽ നിന്നുണ്ടായ മറ്റു പുത്രന്മാരും അനുഗ്രഹിക്കപ്പെട്ടു ഉൽപത്തി ഇരുപത്തി പറയുന്നത് പോലെ ഹാഗാറിന്റെ പുത്രനും അതേപോലെ കെത്തൂറയുടെ മക്കളും വളർന്ന ശേഷം ഒരുപാട് ദാനങ്ങൾ അബ്രഹാം കൊടുത്ത് വളരെ ദൂരദേശത്ത് അവരെ പാർപ്പിച്ചു ഇഷ്മലും ഇസ്ഹാക്കും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നതായിട്ട് ബൈബിളിൽ പറയുന്നില്ല അവർ രണ്ടുപേരും ചേർന്നാണ് ഉൽപത്തി ഇരുപത്തിയഞ്ചിന്റെ ഒൻപതിൽ പറയുന്നത് പോലെ മക്പേലയിൽ അബ്രഹാമിനെ അടക്കം ചെയ്തത് ഈ അബ്രഹാമിന്റെ സന്തതികൾ ഭൂരിഭാഗവും അക്കാലത്ത് സ്വാധീനമുള്ള ഗോത്ര കുടുംബങ്ങളായി ബൈബിളിന്റെ മറ്റ് ഭാഗങ്ങളിൽ പറയുന്നു അബ്രഹാമിന്റെ മകൻ ഇസ്മായിലിന്റെ സന്തതികളെ ബൈബിളിൽ എന്നാണ് പറയുന്നത് തെക്കൻ മരുഭൂമിയിൽ അവർ പന്ത്രണ്ട് നാടോടി ഗോത്രങ്ങളായിരുന്നു ഉൽപ്പത്തി ഇരുപത്തിയഞ്ച് ഇഷ്മയിൽ നൂറ്റി മുപ്പത്തി ഏഴാം വയസ്സായി മുൽപത്തി ഇരുപത്തി അഞ്ചിന്റെ പതിനേഴ് അദ്ദേഹത്തെ എവിടെയാണ് അടക്കം ചെയ്തതെന്ന് ബൈബിൾ പറയുന്നില്ല എന്നാൽ മുസ്ലിം പാരമ്പര്യം അനുസരിച്ച് മക്കയിലെ കർബയിൽ അദ്ദേഹത്തിന്റെ ശവകുടീരം സ്ഥാപിച്ചു എന്നാണ് പറയുന്നത് ദൈവം നമുക്ക് വാക്ക് പറഞ്ഞാൽ അത് അതേപോലെ ചെയ്യുന്നവനാണ് ഇഷ്മേൽ ചെറുതായിരുന്നപ്പോൾ ഒരുപാട് ഒരുപാട് കഷ്ടങ്ങൾ സഹിച്ചിട്ടുണ്ട് പക്ഷേ അതിന് അവനാണോ കാരണം എന്തിനാണ് അവൻ ഇങ്ങനെ കഷ്ടപ്പെട്ടത് അവന്റെ മക്കൾ എങ്ങനെ ഗോത്രങ്ങളായി എന്നൊക്കെയുള്ള കാര്യങ്ങളെ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം ஈ வீடியோ லைக் செய்ய சப்ஸ் செய்ய நங்களோட அபிப்பிராயங்கள் தாழை கமெண்ட் போக்ஸில் ரேகப்படுத்த நீங்கள் தெய்வத்தால் அனுகிரிக்கப்பட்டவர் ஆமே